നമസ്കാരം കൊട്ടിഘോഷത്തോടെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ തമ്മിലടിയും ഭിന്നിപ്പും രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഇത്തവണത്തെ മന്ത്രിമാർ മോശമാണെന്ന് ഒരു പ്രതിനിധി സമ്മേളനത്തിൽ തുറന്നടിച്ചു കഴിഞ്ഞ സർക്കാരിൽ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട മന്ത്രിമാരെയായിരുന്നു ലഭിച്ചത് എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് മന്ത്രിമാർ എത്തിയില്ലെന്നായിരുന്നു സമ്മേളനത്തിലെ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം സമ്മേളനത്തിൽ ഏറ്റവും അധിക പരിഹാസങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു റിയാസ് മലബാർ മന്ത്രി സി പി എം ജില്ലാ സമ്മേളനത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്ന പരിഹാസമാണിത് സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പരിഹാസവും രൂക്ഷ വിമർശനങ്ങളും റിയാസ് മലബാറിന്റെ മന്ത്രിയാണെന്നും ഇടുക്കിയെ പൂർണ്ണമായി അവഗണിക്കുന്നുവെന്നും സമ്മേളനത്തിൽ പാർട്ടി പ്രതിനിധികൾ തന്നെ കുറ്റപ്പെടുത്തി ഇടുക്കിയിലെ റോഡുകളുടെയും ടൂറിസം മേഖലയുടെയും പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നത് അതേസമയം ടൂറിസം റോഡ് പദ്ധതികൾ മലബാർ മേഖലയിൽ മാത്രമാണ് നടപ്പിലാക്കുന്നതെന്നും ആക്ഷേപങ്ങളുണ്ട് ടൂറിസത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇടുക്കിയെ പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം എന്നാൽ ഈ വിമർശനം ഉയർന്നതിനെ തുടർന്ന് വിനോദസഞ്ചാര മേഖലകളിൽ ഇടുക്കിക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ എല്ലാ മന്ത്രിമാർക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ തവണ ഒന്നിനൊന്നിന് മികച്ച മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് തുടർഭരണം കിട്ടാൻ പോലും കാരണം അവരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണെന്നും അണികൾ പറയുന്നുണ്ട് എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച നിലവാരമില്ലെന്ന് രൂക്ഷ വിമർശനമാണ് പാർട്ടി പ്രതിനിധികൾ തന്നെ ഉയർത്തിയത് അതേസമയം തിരുവനന്തപുരം കാട്ടാക്കട ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭ രൂപീകരണത്തിലും പോലീസ് ഭരണത്തിലെ വീഴ്ചകളിലുമായിരുന്നു പ്രധാന വിമർശനങ്ങൾ ഉയർന്നത് മുട്ടിൽ മരമുറി വിവാദത്തിന് പിന്നിൽ സി പി ഐയും റവന്യൂ വകുപ്പുമാണെന്നും മന്ത്രിസഭാ രൂപീകരണത്തിൽ പുതുമുഖങ്ങളെ മാത്രം പരിഗണിച്ചതിലും പോലീസ് ഭരണത്തിലെ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചാണ് പ്രതിനിധികൾ വിമർശനങ്ങൾ ഉന്നയിച്ചത് തുടർഭരണം ലഭിച്ച പുതിയ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഏകാധിപത്യ സ്വഭാവമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്നാണ് കാട്ടാക്കട ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമായി ഉന്നയിച്ചത് നടത്തിപ്പുകാരുടെ ഇഷ്ടക്കാരെ മാത്രം ഉൾപ്പെടുത്തിയതാണ് പുതിയ മന്ത്രിസഭയെന്നും മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും സമ്മേളനത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു പോലീസിനെ സ്വതന്ത്രമാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ എല്ലാം സ്വതന്ത്രമാക്കി ഉദ്യോഗസ്ഥ ഭരണത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും പ്രതിനിധികൾ വിമർശിച്ചു പൊതുസമൂഹവും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതും ഏരിയ സമ്മേളനത്തിലെ പൊതുചർച്ചയിലും പ്രവർത്തകർ ഉയർത്തിക്കാട്ടുകയായിരുന്നു മന്ത്രിസഭാ രൂപീകരണത്തിൽ രണ്ട് ടേം വ്യവസ്ഥ പാലിക്കുന്നതിനെതിരെ അന്ന് തന്നെ ചർച്ചകളും ഉയർന്നിരുന്നു പരിചയസമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തിയത് മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് പ്രധാന വിമർശനമായി ഉയർന്നത് തീരുമാനങ്ങൾ പാർട്ടി കൂട്ടായെടുത്തതാണെന്ന് സി പി എം വിശദീകരിക്കുമ്പോഴും നടത്തിപ്പുകാരൻറെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിച്ചുവെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ തന്നെയാണ് പൊതുചർച്ച ലക്ഷ്യമിടുന്നതെന്നും സമ്മേളനത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി വിമർശനങ്ങളാണ് പാർട്ടിക്കുള്ളിൽ തന്നെ മന്ത്രിസഭക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് മന്ത്രിമാർക്കെതിരെയും കടുത്ത അതൃപ്തിയാണ് പാർട്ടിയിലെ അണികൾക്കും ഉള്ളത് വെബ് ഡെസ്ക് തത്തു മീനുസ്